വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത്. ഞങ്ങൾ ആലപ്പുഴയിൽ സമകാലികരായ നാല് ഗാനരചയിതാക്കൾ, വയലാർ ശശീന്ദ്രവർമ്മ, ബി ആർ പ്രസാദ്, പനച്ചൂരാൻ, ഞാൻ, ഞങ്ങളൊരു 10-15 വർഷം സിനിമയിൽ ഒരുമിച്ച് പാട്ടെഴുതി. ഞാനും പനച്ചൂരാനും കൂടി ഏകദേശം 12 സിനിമകളോളം ഒരുമിച്ച് പാട്ടെഴുതുകയും ഒരു മുറിയിലിരുന്ന് പാട്ട് ചർച്ചകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പനച്ചൂരാൻ എനിക്ക് മുമ്പേ കവിത എഴുതി പ്രശസ്തനായ ആളാണ്. പാട്ടെഴുത്തുകാരനാകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്. ലാൽജോസ് അതിന് ഉചിതമായ ഒരു സ്ഥാനത്തോടെ തന്നെ അതിന് അവസരം നൽകി. അറബിക്കഥയിലെ എല്ലാ പാട്ടുകളും ഹിറ്റായി. പനച്ചൂരാൻ നമുക്ക് പ്രിയപ്പെട്ട ഗാനരചയിതാവ് കൂടിയായി. പച്ചയായ മനുഷ്യനായിരുന്നു അദ്ദേഹം. പുറം പൂച്ചുകളൊന്നുമില്ലാതെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ കവിത എഴുതണമെന്നും ഗാനം എഴുതണമെന്നും സംസാരിക്കണമെന്നും പച്ചയായി ജീവിക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ചയാൾ. പനച്ചൂരാൻ ഒരുപക്ഷെ നന്നായി വിലയിരുത്തപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒക്കെ പഠന വിധേയമാക്കേണ്ടതാണ്. വിടുവായൻ തവള എന്നൊരു പ്രയോഗം തന്നെ പനച്ചുരാൻ്റെതായ ഉണ്ട്. വളരെ രസകരമായ നാടൻ പ്രയോഗങ്ങൾ പാട്ടിലും കവിതയിലും സന്നിവേശിപ്പിക്കുവാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു. പാട്ടെഴുത്തിൽ അദ്ദേഹത്തിന് മാത്രമായൊരു വഴിയുണ്ട്. ഒരുപക്ഷെ പനച്ചൂരാൻ ശൈലി എന്ന് ഇനി അതിനെ ആൾക്കാർ തിരിഞ്ഞ് വാഴ്ത്തും എന്നാണ് എൻ്റെ വിശ്വാസം. ജീവിച്ചിരിക്കുമ്പോൾ തിരിച്ചറിയാത്ത ചില മഹത് വ്യക്തികളുണ്ട്. അതിൽ ഒരാൾ തീർച്ചയായും പനച്ചൂരാൻ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പനച്ചൂരാൻ്റെ നിഷ്കളങ്കമായ സ്നേഹം, ഒരു ജാടകളിലുമില്ലാതെയുള്ള സ്നേഹപ്രകടനം, പ്രസംഗത്തിലാണെങ്കിലും കവിത വായിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കവിത എഴുതുമ്പോഴാണെങ്കിലും കവിതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണെങ്കിലും നാട്ടുകാര്യങ്ങൾ പറയുമ്പോഴാണെങ്കിലും ജീവിതത്തിൻ്റെ ഓരോ രീതികളിലും പനച്ചൂരാന് മറയുണ്ടായിരുന്നില്ല. ആ മറയില്ലാത്ത പനച്ചൂരാനെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷത്തിന് വരം നേടും ജയത്തേക്കാൾ നേരിനൊപ്പം നിന്ന് തോൽക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിത പനച്ചൂരാൻ എപ്പോഴും പാടിക്കേൽപ്പിക്കുമായിരുന്നു. ഭൂരിപക്ഷത്തിൻ്റെ വരം നേടുന്ന വലിയ വലിയ ജയങ്ങളുണ്ടായിട്ടും നേരിനൊപ്പം നിന്ന് തോൽക്കുന്ന ലഹരിയിലായിരുന്നു പനച്ചൂരാൻ. അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗവേദിയിൽ പനച്ചൂരാൻ ഒറ്റപ്പെട്ട് മറ്റു പലരുടെയും എതിർപ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പല പ്രസംഗവേദിയിൽ നിന്നും പനച്ചൂരാൻ ഇറങ്ങിപ്പോകുന്നതിന് സാക്ഷിയായിട്ടുണ്ട് ഞാൻ. ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമ്പോൾ സമകാലിക സമൂഹത്തിന് ഇഷ്ടപ്പെടില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിന് വലിയ ആനന്ദമാണ് കിടന്നുറങ്ങാൻ എന്ന് പനച്ചൂരാൻ പറയുന്നത് കേൾക്കുമ്പോൾ അത്രയൊന്നും ധൈര്യമില്ല ഞങ്ങൾക്കെന്ന് ഞാനും ശരത്ചന്ദ്രവർമ്മയും പല വേദികളിലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പനച്ചൂരാൻ്റെ അത്ര ധൈര്യത്തോടെ നഗ്നസത്യങ്ങൾ തുറന്നു പറയുവാൻ ഇനി ആരാണ് എന്നതാണ് ഇനിയുള്ള അവശേഷിക്കുന്ന ചോദ്യം. ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്ന ഇസം, ആ ഇസത്തിലെ ചില ആൾക്കാർ ചില സങ്കടകരമായ രീതികളിൽ പ്രവർത്തിക്കുമ്പോൾ പോലും അദ്ദേഹം അതൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു വിപ്ലവകാരിയുടെ ഒരു പരിവേഷമണിഞ്ഞു. ആ പരിവേഷം ഒരു ധൈര്യശാലിയുടെ പരിവേഷമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഒരുപക്ഷെ സമകാലികമായ മറ്റ് പല കവികൾക്കും സംഭവിക്കാത്തതാണ്. വലിയ വലിയ നമ്മൾ വാഴ്ത്തപ്പെടുന്ന ചില മാസികകളിലേക്ക് പനച്ചൂരാൻ കവിത അയച്ചിട്ട് തിരിച്ചു വന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ വയലിൽ വീണ കിളികളുമുണ്ട്. വലിയ നമ്മൾ വാഴ്ത്തപ്പെടുന്ന ബുദ്ധിജീവി മാസികകളിലേക്ക് കവിത അയച്ചിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ പനച്ചൂരാൻ പറയും, ഈ കവിത കേരളം മുഴുവൻ ഏറ്റുപാടാൻ എൻ്റെ കവിയരങ്ങുകൾ മാത്രം മതി എന്ന്. ആ ധൈര്യം പനച്ചൂരാനെ പോലെ ഇല്ലാത്തവരാണ് ഞങ്ങളിൽ പലരും. ഒരു മാസികയിൽ ഒരു കവിത വന്നതിന് ശേഷം ആ കവിത ഇന്ന മാസികയിൽ വന്നു എന്ന് പറഞ്ഞ് സ്വയം അഭിമാനിക്കുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ചെറിയ മനസ്സുള്ള ഒരുപാട് പേരുടെ ഇടയ്ക്ക് എൻ്റെ കവിത ഞാൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും പാടി 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 എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയുവാൻ നമുക്കിനി പനച്ചൂരാൻ ഇല്ല.